നേരിമംഗലം പാനംകുട്ടി റോഡിന്റെ ടാറിംഗ് വീണ്ടും മുടങ്ങി. ഇവിടേക്കായി ടാർ മിക്സിംഗ് നടത്തിയിരുന്ന നെല്ലിമറ്റത്തെ പ്ലാന്റിന്റെ പ്രവർത്തനം നാട്ടുകാർ തടഞ്ഞതോടെയാണ് ടാറിംഗ് നിർത്തിവച്ചത്. ഏറെക്കാലമായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ്. നേരിമംഗലം പാനംകുട്ടി റോഡിന്റെ ടാറിംഗ് കഴിഞ്ഞയാഴ്ച ആരംഭിച്ചിരുന്നു. ഒരു ദിവസത്തെ ടാറിംഗ് നടത്തിയ ശേഷം പിന്നീട് മുടങ്ങിയിരിക്കുകയാണ്. 1 കിലോമീറ്ററോളം ഭാഗത്ത് റോഡിൽ ഒരു ലൈൻ ടാറിംഗ് മാത്രമാണ് നടന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാവുന്ന വിധത്തിലാണ് ടാറിംഗ് നടന്ന ഭാഗം ഇപ്പോൾ കിടക്കുന്നത്. ടാർ മിക്സർ ലഭ്യമാക്കാൻ കഴിയാതെ വന്നതാണ് പണി നിലയ്ക്കാൻ കാരണമായത്. കരാറുകാരൻ്റെ ഉടമസ്ഥതയിൽ നെല്ലിമറ്റം പുലിയൻപാറയിൽ പുതിയതായി സ്ഥാപിച്ച പ്ലാന്റിൽ നിന്നുമാണ് ടാർ മിക്സർ നേരിമംഗലത്ത് എത്തിച്ചിരുന്നത്. നാട്ടുകാർ എതിർപ്പുയർത്തിയതോടെ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. പ്ലാന്റ് തുറക്കാതെ ടാറിംഗ് പൂർത്തിയാക്കാനാകില്ലെന്നാണ് കരാറുകാരൻ്റെ നിലപാട്. നെല്ലിമറ്റത്തെ ടാർ മിക്സിംഗ് പ്ലാന്റ് സ്ഥിരമായി പ്രവർത്തിപ്പിക്കാനുള്ള തീരുമാനമാണ് എതിർപ്പിന് കാരണമെന്ന് സമരത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നു. നേരിമംഗലം റോഡിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് മിക്സിംഗ് നടത്തുന്നതെങ്കിൽ എതിർക്കില്ലായിരുന്നു. 10 വർഷം പ്രവർത്തിപ്പിക്കാവുന്ന വിധത്തിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെ അനുമതി ലഭിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നേരിമംഗലം പനങ്കുട്ടി റോഡ് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. വിദേശികളുടേതുൾപ്പെടെയുള്ള ടൂറിസ്റ്റ് വാഹനങ്ങളും ബസ്സുകളും ചരക്ക് വാഹനങ്ങളുമെല്ലാം ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ടാറിംഗ് എത്രയും വേഗം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. KC വിനുസ്, നേരിമംഗലം.